മാങ്ങാട്ടിടം ശങ്കർനെല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറി. കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം പി വി രമേശിന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. രമേശിന്റെ വീടിന്റെ മുൻവശത്തേക്കാണ് സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. സ്ഫോടനത്തിൽ ജനൽ ചില്ലുകൾ തകരുകയും ചില്ല് തെറിച്ച് മുറിയിൽ ഉറങ്ങുകയായിരുന്ന രമേശിന്റെ രണ്ട് മക്കൾക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രമേശൻ കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകി. പോലീസും കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി വീട് സന്ദർശിച്ചു. ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസുകാരുടെ വീടുകൾ ആക്രമിക്കപ്പെടുകയാണെന്നും പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ബൂത്ത് ഏജൻറ്റുമാർക്കും സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടിന് നേരെയും വലിയ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രമേശൻ്റെ വീടിന് നേരെയുള്ള അക്രമം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഒരു തുടർക്കഥ പോലെയാണ് ഈ മാങ്ങാട്ടടുത്ത് സി പി എമ്മിൻ്റെ ഗുണ്ടകളും ക്രിമിനലുകളും അഴിഞ്ഞടുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിൽക്കുന്നതും ബൂത്ത് ഏജൻറ്റുമാരായി നിൽക്കുന്നതും ജനാധിപത്യ അവകാശമാണ്. അതിനുപോലും അനുവദിക്കാതെ ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ ഇത്തരത്തിൽ അർദ്ധരാത്രിക്ക് കിടന്നുറങ്ങുന്ന കുട്ടികളെപ്പോലും ഉപദ്രവിക്കാൻ മെനക്കെടുന്നത് എന്ത് നീതിയാണ്? എന്ത് മനുഷ്യത്വമാണ്? ഇത് കാട്ടാളത്തരമല്ലേ? സി പി എം ഭരണത്തിൽ പോലീസ് തീർത്തും നിഷ്ക്രിയമാണ്. ശക്തമായ പ്രക്ഷോഭം, ഈ കാര്യത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകിയാൽ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തും. ഈ സംഭവത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കെ പി സി സി നിർവാഹക സമിതി അംഗം മമ്പ്രം ദിവാകരൻ, ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ നരവൂർ തുടങ്ങിയവരും പാച്ചേനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.